നമസ്കാരം. ഡൽഹി എക്സൈസ് നയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു എന്നതുകൊണ്ട് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഇതിനർത്ഥമില്ല. കാരണം ഇതേ കേസുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ CBI June 25 നടത്തിയ അറസ്റ്റിൽ ഈ ജാമ്യം ബാധകമാവില്ല എന്നതുകൊണ്ടാണത്. തന്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ആം ആദ്മി പാർട്ടി കൺവീനർ നൽകിയ ഹർജി ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് വിശാല ബെഞ്ചിന് വിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ സെക്ഷൻ 19 അറസ്റ്റിന്റെ ആവശ്യകതയുണ്ടോ എന്ന് ഈ ബെഞ്ച് പരിശോധിക്കും. PMLA സെക്ഷൻ 19 പ്രകാരമുള്ള വിശ്വസിക്കാനുള്ള കാരണങ്ങളുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണ് കെജ്രിവാളിന്റെ അറസ്റ്റെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. ഇടക്കാല ജാമ്യം സംബന്ധിച്ച ചോദ്യം വിശാല ബെഞ്ചിന് പരിഷ്കരിക്കാമെന്നും ബെഞ്ച് പറഞ്ഞു. ഇതേ കേസിൽ June 20 ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിലെ അവധിക്കാല ജഡ്ജി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ജയിൽവാസത്തിന് മതിയായ തെളിവുകൾ ED നൽകിയില്ലെന്ന് അവധിക്കാല ജഡ്ജി നിയയ് ബിന്ദു കണ്ടെത്തിയിരുന്നു. എന്നാൽ ജാമ്യം സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങുന്നതിനു മുമ്പ് ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സുധീർ കുമാർ ജെയിൻ തിടുക്കപ്പെട്ട് ഈ ജാമ്യം സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് ജെയിനിന്റെ സഹോദരൻ ED അഭിഭാഷകനാണ് എന്ന സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് അന്ന് കെജ്രിവാളിനെ പൂട്ടിയത്. ഇതിനെതിരെ രംഗത്ത് വന്ന ഡൽഹി ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും 150 അഭിഭാഷകർ ഹൈക്കോടതി ജഡ്ജിയുടെ അസാധാരണ നടപടിയിൽ പ്രതിഷേധിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതിയിരുന്നു. അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു പ്രതിനിധീകരിച്ച ED കെജ്രിവാൾ 100 കോടി രൂപ ആവശ്യപ്പെട്ടതിന് നേരിട്ടുള്ള തെളിവുകളുണ്ടെന്നും ആ പണം അദ്ദേഹത്തിന്റെ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ ഗോവ തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ഉപയോഗിച്ചുവെന്നും വാദിച്ചു. 2022 ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ അറസ്റ്റ് നടന്നത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പും. ആദ്യം കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. ആ കേസിൽ ജാമ്യം ലഭിച്ച് കെജ്രിവാൾ വീണ്ടും പുറത്തിറങ്ങുമെന്നായപ്പോഴാണ് CBI പൂട്ടുമായി ഇറങ്ങിയത്. മുതിർന്ന കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ അഭിഷേക് മനു സിംഗ്വിയാണ് കെജ്രിവാളിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ED എടുത്ത കേസുമായി ബന്ധപ്പെട്ട് AAP നിരവധി ഉന്നത നേതാക്കളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് നടന്നത്. ED ഈ നടപടി പകപോക്കലിന്റെ രാഷ്ട്രീയമാണെന്ന ആരോപണങ്ങളും പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന മോഡി സർക്കാരിന്റെ നടപടിയാണെന്ന ആക്ഷേപവും ക്ഷണിച്ചു വരുത്തി. ഈ കേസിൽ നേരത്തെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ കെജ്രിവാളിന് അവസരമൊരുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതേ കേസിലാണ് സുപ്രീം കോടതി വീണ്ടും ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ CBI എടുത്ത കേസിൽ കൂടി ജാമ്യം ലഭിച്ചാലേ കെജ്രിവാളിന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. അതിനും കടമ്പകൾ ഏറെയാണ്. ഇതിനകം CBI അറസ്റ്റ് ശരിവെച്ച് കീഴ്ക്കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി കാത്തിരിക്കണം. നേരത്തെ ജാമ്യം റദ്ദാക്കിയതും തുടർന്ന് നടന്ന അറസ്റ്റുമൊക്കെ പരിശോധിച്ചാൽ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുമെന്ന് കരുതാൻ ന്യായമില്ല. വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാവും കെജ്രിവാളിന് മുന്നിലുള്ള ഏക വഴി. അപ്പോഴേക്കും ഇപ്പോൾ നൽകിയ ജാമ്യത്തിന്റെ കാലപരിധി തീർന്നാൽ ആ നീക്കവും പൊളിയും, പുറത്തിറങ്ങുന്നത് വീണ്ടും നീളും. എന്തായാലും വല്ലാത്ത പൊല്ലാപ്പിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചെന്നുപെട്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല.